നമസ്കാരം. ഇന്ത്യയിലെ 100 പേരെ എടുത്താൽ അതിൽ ഒരാളുടെ പോലും തികച്ച പിന്തുണയില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അവർ നേതൃത്വം കൊടുക്കുന്ന ഐതിഹാസികമായിട്ടുള്ള സമരമാണല്ലോ അഖിലേന്ത്യ പണിമുടക്ക് എന്ന രീതിയിൽ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അഖിലേന്ത്യ എന്നൊരു ഒരു പ്രാസം ഒപ്പിച്ച് അവർ പറഞ്ഞെന്നേ ഉള്ളൂ, ഇത് കേരളത്തിന് വെളിയിൽ ആരെയും ബാധിക്കുന്ന സമരമല്ല. കേരളത്തിന് തന്നെ പല സ്ഥലത്തും ഈ സമരം വിജയിച്ചിട്ടുമില്ല. കഴിഞ്ഞ ദിവസം തന്നെ ഇത് ഈ സമരത്തിന് പറയുന്ന കാരണത്തിലൊന്ന് വൻകിട കുത്തക മുതലാളിമാർക്കും മറ്റും അവരുടെയൊക്കെ വലിയ മാളുകളൊക്കെ വരുന്നതുകൊണ്ട് ചെറുകിട കച്ചവടക്കാർക്ക് അവരുടെ കച്ചവടം മുട്ടുന്നു, പട്ടിണി കിടക്കുന്നു, അതാണ് ഒരു കാരണം. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം സമരങ്ങൾ നടത്തുമ്പോൾ ഏത് കടകളാണ്, ഏത് മാളുകളാണ് ഇവർ അടപ്പിക്കേണ്ടത്? ലുലുമാല് പോലെയുള്ളവ, റിലയൻസിൻ്റെ പോലെയുള്ളവ, ബിഗ് ബസാർ പോലെയുള്ളവ. എന്നാൽ കഴിഞ്ഞ ദിവസം ലുലുമാളും റിലയൻസും ഒക്കെ തുറന്നു വെച്ചിരുന്നു. ലുലുമാള് എറണാകുളത്തെ ഇന്നും തുറന്നിട്ടുണ്ട്. അതിൻ്റെ മുന്നിൽ അടപ്പിക്കാൻ വേണ്ടി ചെന്ന അന്തംകമ്മികളെ പോലീസ് മാമന്മാർ തൂക്കിയെടുത്ത് അകത്തിട്ടിട്ടുണ്ട്. ഈ പോലീസ് മാമന്മാരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രസമാണ്. ആശുപത്രി പോകുന്ന ഒരു കുടുംബം, അവർ ഓട്ടോറിക്ഷയിൽ പോവുകയാണ്. അവരെ വഴിയിൽ തടഞ്ഞു നിർത്തി ആ ഓട്ടോറിക്ഷയുടെ കാറ്റ് ഊരിക്കളയുമ്പോഴും അപ്പുറത്ത് മാറി പോലീസ് മാമന്മാർ കയ്യും കെട്ടി നോക്കി നിൽപ്പുണ്ട്. അതേപോലെ തന്നെ തുറന്നു വെച്ച കടകൾ അടപ്പിക്കാൻ വേണ്ടി ഈ അന്തം സഖാക്കൾ, വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത അന്ത സഹാക്കൾ ചെന്ന് അടപ്പിക്കുമ്പോഴും അപ്പുറത്തെ ഈ മാമന്മാർ നോക്കി നിൽപ്പുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല സ്ഥലത്തും ഇതേപോലെയുള്ള അക്രമങ്ങൾ അരങ്ങേറുമ്പോഴും പോലീസ് മാമന്മാർ നോക്കി നിൽപ്പുണ്ട്. പക്ഷേ അവരുടെ ആ ഉത്തരവാദിത്വ ബോധം, കർമ്മ കുശലത, അവരുടെ ആ നിയമത്തോടുള്ള ആ ആദരവ് ബഹുമാനം, അല്ലെങ്കിൽ ആ അനുസരണ, എല്ലാം സട കുടഞ്ഞെഴുന്നേറ്റത് ലുലുമാളിൻ്റെ മുന്നിൽ ചെന്ന് ലുലുമാള് പൂട്ടിക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ്. ഉടനെ ലുലുമാളിൻ്റെ മുന്നിൽ ചെന്ന് സമരം ചെയ്തവരെല്ലാം ഈ പോലീസ് മാമന്മാർ പോയി പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിട്ട്. ആഹാ, എന്താ ഒരു ശുഷ്കാന്തി! പാവപ്പെട്ടവൻ്റെ നെഞ്ചത്ത് കയറിയാൽ അത് നോക്കിക്കൊണ്ട് നിൽക്കും. ആശുപത്രി പോകുന്നതിൻ്റെ കുടുംബത്തിൻ്റെ ഓട്ടോറിക്ഷയുടെ കാറ്റ്, ടയറിൻ്റെ കാറ്റ് കുത്തിവിട്ടാലും അതും നോക്കി കൈയും കെട്ടി ഇളിച്ചുകൊണ്ട് നിൽക്കും. പക്ഷേ യൂസഫ് അലിയുടെ ലുലുമാളിൻ്റെ മുന്നിൽ സമരത്തിന് നിന്നപ്പോൾ ആ സമര അനുകൂലികളെ പിടിച്ചകത്തിട്ടു. എന്തല്ലേ, ഇതാണ് നമ്മുടെ പോലീസ് മാമന്മാർ. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് മുകളിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശം അതാണ്. അക്ഷരാർത്ഥത്തിൽ യൂസഫ് അലിയെ പോലുള്ളവരുടെ അടിമകളാണ് കമ്മ്യൂണിസ്റ്റുകാർ. അടിമകൾ, അടിമക്കണ്ണുകളാണ് അദ്ദേഹമൊക്കെ. ഈ പണിമുടക്ക് ദിവസം ഇവന്മാരെ എങ്ങനെയായിരിക്കും നോക്കുന്നത്? ഒരു സിനിമയ്ക്കകത്ത് ജഗതി ഒരു ഭാവമുണ്ട്, അത് ഒരുപാട് ട്രോളും മീമൊക്കെ ആയിട്ടുള്ള ആ ഭാവത്തിലായിരിക്കാം ഇവരെ നോക്കുന്നത്. എത്ര ഗതികേടാണ് നോക്ക് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരന്. ചെറിയ പെട്ടിക്കടകൾ, ചെറിയ ചെറിയ കടകളൊക്കെ കൊണ്ട് ബലമായിട്ട് ഗുണ്ടായസം കാണിച്ച് അടപ്പിക്കുമ്പോൾ ലുലുമാളിൻ്റെ അവിടെ ചെന്നിട്ട് പഞ്ച പുച്ഛമടക്കി അങ്ങ് നിൽക്കുകയാണ്. പലരും സോഷ്യൽ മീഡിയയൊക്കെ പറയുന്നു ഈ പിണറായി വിജയനും അവരുടെ മറ്റുള്ളവർക്കൊക്കെ ഈ ലുലുമാളിനകത്ത് എന്തെങ്കിലും ഷെയർ ഉണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. നമുക്കറിയില്ല, അങ്ങനെയുള്ള ട്രോളുകളൊക്കെ കാണുന്നു. ഇനി അതുകൊണ്ടാണോ അതങ്ങ് തുറന്ന് പ്രവർത്തിച്ചോട്ടെ എന്ന് പറയുന്നത്? കഴിഞ്ഞ ദിവസം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന പത്രത്തെ അവശ്യ വസ്തുക്കളുടെ, അവശ്യ വസ്തുക്കൾ ഇതുപോലുള്ള സംഗതിയൊക്കെ വരുമ്പം അവശ്യ സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങൾ, മെഡിക്കൽ സ്റ്റോറുകൾ, പത്രം, പാല് തുടങ്ങിയവയ്ക്കൊക്കെ ഈ സമരത്തിൽ നിന്നും ഹർത്താലിൽ നിന്നൊക്കെ ഒഴിവാക്കാറുണ്ട്. അങ്ങനെ ഒഴിവാക്കേണ്ട ആ സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ ലുലുമാള് കിടക്കുന്നു. ലുലുമാള് എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞാൽ ഈ കൊടിയും പിടിച്ച് ഈങ്കിലാവും വിളിച്ച് കണ്ടവന് വേണ്ടിയിട്ട് ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടക്കുന്ന നിന്നെയൊക്കെ കാണുമ്പോൾ പരമപുച്ഛമല്ലാതെ മറ്റൊന്നും തോന്നുന്നില്ല. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കോപ്രായം കാണിക്കുന്നത്? നിങ്ങൾക്ക് കഴിവില്ല, നിങ്ങൾക്ക് കഴിവില്ല ഹേ യൂസഫ് അലിയുടെ സ്ഥാപനം അടപ്പിക്കാൻ. നിങ്ങൾക്ക് ഏതെങ്കിലും പാവപ്പെട്ടവൻ്റെ നെഞ്ചത്ത് കയറാനോ, പാവപ്പെട്ടവൻ്റെ കടയ്ക്ക് ചില്ല് പൊട്ടിക്കാനോ, അല്ലെങ്കിൽ പാവപ്പെട്ടവൻ്റെ ഓട്ടോറിക്ഷയുടെ കാറ്റ് കുത്തിക്കളയാനും മാത്രമേ നിങ്ങൾക്ക് ആംബിയറുള്ളൂ. മുഴുത്തവൻ്റെ അടുത്തു നിന്ന് നിങ്ങളുടെ ഒരു അഭ്യാസവും ചിലവാകില്ല. നിങ്ങളുടെ നേതാക്കൾ തന്നെ വിടില്ല ഹേ. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഇത്തരക്കാരുടെ അടിമ കണ്ണുകളാണ്. ഇതാണ് നിങ്ങളുടെ വിധി. എന്നിട്ട് മാറിയിരുന്നിട്ട് പ്രഭുത്വ കേരളം, ഇത് കമ്മ്യൂണിസ്റ്റ് കേരളം. എന്ത് കമ്മ്യൂണിസ്റ്റ് കേരളം! ചിന്തിക്കാനുള്ള ശേഷി നിനക്കൊക്കെ എന്ന് കൈവരുന്ന അന്ന് മാത്രമേ നീയൊക്കെ രക്ഷപ്പെടുത്തുള്ളൂ. കടത്തിൽ നിന്ന് കടത്തിലോട്ട് മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. 2 ദിവസത്തെ പണിമുടക്കം കൊണ്ട് നഷ്ടപ്പെടാൻ പോകുന്നത് 600 കോടിയുടെ വരുമാനമാണ് കേരളത്തിന്. 6 മാസം കിറ്റ് തന്നിട്ട് നിന്നെയൊക്കെ പറ്റിച്ചതാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം നിങ്ങൾക്ക് വരുമ്പോഴേക്കും അവരവരുടെ കാര്യം കണ്ടു കഴിഞ്ഞിരിക്കും. ഇനിയും വിളിക്കണം ഈങ്കിലാ സിന്ദാവാന്ന് ആരോട് പറയാം? ഇത്രയും രാഷ്ട്രീയമായിട്ട് അധപ്പതിച്ച മറ്റൊരു ജനത ഒരിടത്തും കാണില്ല. നിങ്ങളുടെ സമരം ന്യായമായിരുന്നുവെങ്കിൽ, നിങ്ങളുടെ സമരം
പാവപ്പെട്ടവന് വേണ്ടി ആയിരുന്നുവെങ്കിൽ അടപ്പിക്കേണ്ടത് ലുലു മാളല്ലേ, റിലയൻസ് പോലുള്ള സ്ഥാപനങ്ങളല്ലേ? എന്തേ പറ്റിയോ നിങ്ങൾക്ക്? നിങ്ങളെക്കൊണ്ട് പറ്റില്ല, അതിനുള്ള കഴിവില്ല, വരി ഉടക്കപ്പെട്ടവരാണ് നിങ്ങൾ. നിങ്ങളുടെ തന്നെ നേതാക്കളാൽ വരി ഉടക്കപ്പെട്ട് ഷണ്ഡീകരിക്കപ്പെട്ടവരാണ് നിങ്ങൾ. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന എന്നോട് ദേഷ്യം തോന്നും, കോപമൊക്കെ തോന്നും. മാറിയിരുന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കണം ഇതിലേതാണ് നിങ്ങളെന്ന്, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.